ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലുള്ള നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കിലാണല്ലേ. നിങ്ങളുടെ എല്ലാവരും ഇനിയിപ്പോൾ ബയോളജിയാണ് വരാൻ പോകുന്നത്. ബയോളജി നമ്മൾ തകർത്ത് എഴുതും. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ചൂടിലാണെന്ന് മിസ്സിന് അറിയാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ നീറ്റ് ആൻഡ് കീമിൻ്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് മിസ് പറയുന്നത്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, അതിന് കുറച്ച് പേർക്ക് ചില സംശയങ്ങൾ പറഞ്ഞു, അതും കൂടെ മിസ് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ പേര് എപ്പോഴും മിസ് നമ്മുടെ ലൈവിലാണെങ്കിലും ഇത് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, മിസ് നീറ്റ് ക്രാഷ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ നല്ല റാങ്ക് 650 എബവ് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇനി നമ്മളെ നീറ്റ് ക്രാഷ് അല്ലെ കീം ക്രാഷിൽ കംപ്ലീറ്റ് സിലബസ് പഠിപ്പിക്കുമോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സ് അല്ലേ. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നല്ലപോലെ ഇപ്പോൾ ഒന്നെങ്കിൽ എക്സാമിനൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ ആയിട്ട് നീറ്റിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ നീറ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 650 പ്ലസ് മാർക്ക് കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, നിങ്ങൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ എക്സാം എങ്കിൽ നിങ്ങൾക്കും പറ്റും. ഓക്കെ, ഡ്രോപ്പേഴ്സിന് ഉള്ള ബാച്ചാണ് നമ്മളുടെ ഈ നീറ്റ് ക്രാഷ് കോഴ്സ്. അതൊരു കാര്യം. ഇനി വേറൊരാൾക്കാർ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പഠിച്ചിട്ടില്ല, പ്ലസ് ടു കഴിയാറായപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് പ്ലസ് ടു കഴിയാറായപ്പോഴാണ് തോന്നിയത് ആ എനിക്കും ആഗ്രഹമുണ്ട് നീറ്റ് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, ഏതായാലും ഇപ്പോൾ ലാസ്റ്റായി പോയില്ലേ, ഇനി എന്നാൽ ഒരു വർഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഡിസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്തിനെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ. ഇപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് നല്ല അടിപൊളി ഡ്രസ്സിടും, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്യാതെ നാളെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് പോകില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ എക്സാമിനാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ എന്താണ് ഈ സംഭവം, ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല എന്നാണെങ്കിൽ, അത് ഇനിയിപ്പോൾ പെട്ടെന്ന് തോന്നിയതാണല്ലേ, എല്ലാവരും നീറ്റ് നീറ്റ് കീം കീം എന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് എന്താണെന്നൊന്ന് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം ഈ ഒരു മാസം നമ്മളുടെ April 1st നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. April 1st മുതൽ May 1st വരെ ആയിരിക്കും, കാരണം May 7th നമ്മളുടെ എക്സാം, നീറ്റ് എക്സാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 month കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അധികം പഠിക്കാനുണ്ട്. ഇനി അതിൻ്റെ നീറ്റ് എക്സാം എഴുതി അതിൻ്റെ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിക്കും നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും ഈ 2 crash courses കേട്ടോ. കാരണം നമുക്ക് നല്ല ബിസി സ്കെഡ്യൂളായിരിക്കും, ഇത് നമ്മൾ പഠിച്ച് ഇത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബെറ്റർ റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് നിങ്ങൾക്കുള്ള ഫീൽഡാണ്. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ചത്തു പഠിച്ചു എന്നിട്ടും എവിടെയും അങ്ങോട്ട് എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് എൻ്റെ വഴി ഇതല്ല. അതൊരു കാര്യം. പിന്നെ നമുക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ നല്ലോണം പറ്റിയില്ല, എനിക്കിതെന്തായാലും ഒന്നുകൂടി ചെയ്യണം, അങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ. ആ പ്രിപ്പറേഷനും നിങ്ങൾക്ക് നമ്മളെ നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു വർഷം കൊണ്ടുപോയി ഒരുപാട് പേര് മിസ്സിനെന്ന് അറിയാം, ഒരു വർഷം കൊണ്ടുപോയി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സ്ട്രെസ്സാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കിത് ശരിയാവില്ല, ഇപ്പം തന്നെ ഇത്ര സ്ട്രെസ്സാണെങ്കിൽ ഡോക്ടർ ആയാൽ എന്തായിരിക്കും, അങ്ങനെ ഒഴിവാക്കി വന്നവരുണ്ട്. അതിനുശേഷം കോളേജസിലൊക്കെ പോയി ജോയിൻ ചെയ്ത ആൾക്കാരെ മിസ്സിനറിയാം. അപ്പോൾ അവിടെ ഒരു വർഷമാണ് നമ്മളുടെ പോയതല്ലേ, നമ്മളൊരു അക്കാഡമിക് ഇയറാണ് പോയത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ടൈം. അപ്പോൾ അത് അങ്ങനെ വേസ്റ്റ് ചെയ്യാതെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഒരു മാസം കൊണ്ട് എന്ത് തീരുമാനമാണോ എന്നുള്ളത് നിങ്ങൾക്ക് എത്താം. അപ്പോൾ നമ്മളുടെ ക്രാഷ് കോഴ്സ് നീറ്റ് ക്രാഷ് കോഴ്സിനാണെങ്കിൽ 1800 മാത്രമേ ഉള്ളൂ, ഒരു മന്തിലെ കോഴ്സാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മളുടെ ഇതേ 710 വില വരുന്ന നമ്മളുടെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താ പറയുക, ബയോളജി, കെമിസ്ട്രി ആൻഡ് നമ്മളുടെ ഫിസിക്സ്, ഇതിൻ്റെ 3 പ്ലസ് 1 പ്ലസ് 2 എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സോൾവ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കാണ്. പിന്നെ നമ്മളെ നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ പ്ലസ് 1 പ്ലസ് 2 എല്ലാ സബ്ജക്ട്സും എടുത്തു തരും നീറ്റിൻ്റെ ബേസിൽ. ഓക്കെ, ആൻഡ് നമ്മളുടെ കീം ക്രാഷ് കോഴ്സ് 1600 അപ്പോൾ കീം എന്ന് പറയുമ്പോൾ നീറ്റിനേക്കാളും കുറച്ചുകൂടി സിംപ്ലറാണ്. ഒരു മാസം കൊണ്ടൊക്കെ ഇനിയിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്ലസ് 1 പ്ലസ് 2 പബ്ലിക് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് എന്തായാലും ഇനി ഒരു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് റാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് കോളേജസിൽ പൈസയൊന്നും കൊടുക്കാതെ തന്നെ എന്തിനാണ് വെറുതെ പൈസ കൊടുക്കണേ, ഗവൺമെൻറ് നമ്മളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അല്ലേ. ഗവൺമെൻറ് കോളേജസിൽ ആ ഒരു അന്തസ്സോടുകൂടി ആ ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് കയറി പറ്റാം,
ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ കീമിൻ്റെ ക്രാഷ് കോഴ്സ്. 590 രൂപ വിലയുള്ള ഈ ബുക്കാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. പിന്നെ ക്ലാസ്സസും ഫീച്ചേഴ്സൊക്കെ അറിയാലോ, 7 to 8 hours ക്ലാസ് ഉണ്ടാവും. നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, കീം ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാകും. ഓരോ എന്താ പറയുക, ചാപ്റ്റേഴ്സ് കഴിഞ്ഞാലും ടെസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ എല്ലാം എൻ്റെ മക്കൾക്ക് ഒരു മാസം കൊണ്ട് എങ്ങനെ മാക്സിമം പഠിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മളെ നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സിൽ ഉണ്ടാകും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് കീമിനാണെങ്കിൽ കീം ക്രാഷ് എന്ന്, നീറ്റിനാണെങ്കിൽ നീറ്റ് ക്രാഷ് എന്ന് മെസ്സേജ് ചെയ്യുക. വേഗം തന്നെ ജോയിൻ ചെയ്യുക, കാരണം ഇനി സമയമല്ല. പിന്ന 22nd ആയി, ഇനി 8 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഈ ഒരു മാസം അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ച് നീറ്റ് ആൻഡ് കീം എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സിൽ കാണാം.